ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന കോവിഡ് മഹാമാരിക്കൊപ്പം പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ചവർക്ക് മൻ കി ബാത്തിലൂടെ അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴു വർഷത്തിനുള്ളിൽ നേടിയത് രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങളെന്നും പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ജൂൺ ഒൻപത് വരെ ലോക്ഡൌൺ തുടരും മുതൽ കൂടുതൽ ഇളവുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തുള്ള നന്ദിപ്രമേയ ചർച്ചയോടെ നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും ബജറ്റ് അവതരണം വെള്ളിയാഴ്ച സംസ്ഥാനത്ത് സ്കൂളുകളിലും കോളേജുകളിലും മറ്റന്നാൾ അധ്യയനത്തിന് തുടക്കമാകും പ്രവേശനോത്സവം ഓൺലൈനായി നടക്കും കേരളത്തിൽ നാളെയോടെ കാലവർഷം സജീവമാകും മഴക്കാല രോഗങ്ങൾ തടയാൻ മൂന്ന് ദിവസത്തെ ശുചീകരണ യജ്ഞം വാർത്തകൾ വിശദമായി കോവിഡ് മഹാമാരിക്കൊപ്പം ടൌട്ടെ യാസ് ചുഴലിക്കാറ്റ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും നേരിട്ട എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരവ് അർപ്പിച്ചു മെഡിക്കൽ ഓക്സിജൻ എത്തിക്കാനായി ടാങ്കർ ഡ്രൈവർമാരും ഓക്സിജൻ എക്സ്പ്രസ് എയർഫോഴ്സ് എന്നിവയുടെ പൈലറ്റുമാരും യുദ്ധമുഖത്തെന്ന പോലെ പ്രവർത്തിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം സൈക്ലോൺ പ്രഭാവിത് ലോകോനെ ജിസ് പ്രകാശ് സാഹസിച്ചു दिया है इस संकट की घड़ी में बड़े धैर्य के साथ अनुशासन के साथ मुकाबला किया है मैं आदर पूर्वक हृदय पूर्वक सभी नागरिकों की सराहना करना चाहता हूँ जिन लोगों ने आगे बढ़कर राहत और बचाव के कार्य में हिस्सा लिया ऐसे सभी लोगों की जितनी सराहना करे उतनी कम मैं उन सबको सैल्यूट करता हूँ केंद्र राज्य सरकारें और स्थानीय प्रशासन सभी एक साथ मिलकर इस आपदा का सामना करने में जुटे हुए मैं उन सभी लोगों के प्रति अपनी संवेदना व्यक्त करता हूं जिन्होंने अपने करीबियों को खोया हम सभी इस मुश्किल घड़ी में उन लोगों के साथ मजबूती से खड़े हैं जिन्होंने इस आपदा का नुकसान झेला है കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നേടിയത് രാജ്യത്തിന്റെയും ദേശവാസികളുടെയും അഭിമാന നിമിഷങ്ങളാണെന്ന് തന്റെ സർക്കാരിന്റെ ഏഴാം വാർഷിക ദിനം സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ഇന്ത്യ പ്രവർത്തിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദത്താലോ അവരുടെ ഇംഗിതമനുസരിച്ചോ അല്ലെന്നത് അഭിമാനകരമാണെന്ന് ശ്രീ മോദി സൂചിപ്പിച്ചു വർഷം कितने ही राष्ट्रीय गौरव के क्षण हमने इन वर्षों में साथ मिलकर अनुभव किए जब हम ये देखते हैं कि अब भारत दूसरे देशों की सोच और उनके दबाव में नहीं अपने संकल्प से चलता है तो हम सबको गर्व होता है जब हम देखते हैं कि अब भारत अपने खिलाफ साजिश करने वालों को मुंहतोड़ जवाब देता है तो हमारा आत्मविश्वास और बढ़ जब भारत राष्ट्रीय सुरक्षा के मुद्दों पर समझौता नहीं करता जब हमारी सेनाओं की ताकत बढ़ती है तो हमें लगता है कि हाँ हम सही रास्ते पर हैं സംസ്ഥാനത്ത് ജൂൺ ഒൻപത് വരെ ലോക്ഡൌൺ തുടരും എന്നാൽ അത്യാവശ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ലോക്ഡൌണിൽ ചില ഇളവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും മിനിമം ജീവനക്കാരെ ഉപയോഗിച്ച് തുറന്നു പ്രവർത്തിക്കാം ബാങ്കുകൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ തന്നെ തുടരും സമയം വൈകുന്നേരം അഞ്ചു മണി വരെയാക്കി ദീർഘിപ്പിക്കും വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ വിവാഹ ആവശ്യത്തിനുള്ള വസ്ത്രം സ്വർണം പാദരക്ഷ എന്നിവയുടെ കടകൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചു വരെ പ്രവർത്തിക്കും കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ കേരളത്തിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തി റേഷൻ കടകൾ മാവേലി സ്റ്റോറുകൾ അടക്കമുള്ള ന്യായവില സ്ഥാപനങ്ങൾ പാൽ പാൽബൂത്തുകൾ എന്നിവ വൈകിട്ട് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയും പ്രവർത്തിക്കാൻ പാടുള്ളൂ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചു എന്നാൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ജൂൺ ഒൻപത് വരെ തുടരും ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ലോക്ക്ഡൌണിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ കോവിഡ് രോഗസ്ഥിരീകരണ നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലുള്ള മുപ്പത്തിയഞ്ച് പഞ്ചായത്തുകൾ പിറവം മുനിസിപ്പാലിറ്റി നൂറിലധികം കോവിഡ് രോഗബാധിതരുള്ള കൊച്ചി കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകൾ എന്നിവ ഇന്ന് അർദ്ധരാത്രി മുതൽ കണ്ടെയ്ൻമെന്റ് സോണുകളാകും അവശ്യ സേവന വിഭാഗങ്ങൾ ഒഴികെ മറ്റുള്ള ആരെയും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രവേശിക്കുവാനോ സോണുകളിൽ നിന്ന് പുറത്തു കടക്കുവാനോ അനുവദിക്കില്ല പതിനഞ്ചാം കേരള നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയോടെ നാളെ പുനരാരംഭിക്കും നാളെ സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷദ്വീപ് പ്രമേയം അവതരിപ്പിക്കും പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണയ്ക്കും ചൊവ്വാഴ്ച ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും നാലാം തീയതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും അഞ്ചു മുതൽ ചോദ്യോത്തരവേള ഉണ്ടാകും നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ അവതരണം പൂർത്തിയാക്കി ജൂൺ പത്തിന് സഭ പിരിയും ദ്വീപുവാസികളല്ലാത്തവർക്ക് ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രവേശന അനുമതി നൽകുന്ന ചുമതല ഇന്നുമുതൽ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് ദ്വീപ് ഭരണകൂടം ഉത്തരവിറക്കി മുമ്പ് ഈ അനുമതികൾ കൊച്ചിയിൽ വില്ലിംഗ്ടണിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നിന്നും വിതരണം ചെയ്തിരുന്നു നിലവിൽ ദ്വീപുകളിൽ ഉള്ള സന്ദർശകർ അവരുടെ സന്ദർശന പരിധി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടുന്നതിന് അതാത് ദ്വീപുകളിലെ ഡെപ്യൂട്ടി കലക്ടർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർക്ക് അനുവാദം കൊടുക്കാവുന്നതാണ് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീൽപ്പം രണ്ടാം ഡോസ് വാക്സിൻ നിർദ്ദിഷ്ട സമയപരിധിയിൽ തന്നെ എടുക്കുക രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുന്ന കാപ്പാടിന്റെ തീര റോഡുമായി ബന്ധപ്പെട്ട് സത്വര നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കടൽക്ഷോഭത്തെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശംഖുമുഖത്തും തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പറഞ്ഞു കോവിഡ് മഹാമാരിക്കിടയിൽ മറ്റൊരു സ്കൂൾ തുറക്കലിന്റെ ഉത്സവകാലം കൂടി കുട്ടികൾക്ക് നഷ്ടമാകുന്നു പുത്തനുടുപ്പണിഞ്ഞ് പാഠപുസ്തകങ്ങളും ബാഗിലാക്കി സ്കൂളിലേക്കുള്ള യാത്ര ഇത്തവണയും കുരുന്നുകൾക്ക് ഉണ്ടാവില്ല ജൂൺ ഒന്നിന് ഓൺലൈനായാണ് പ്രവേശനോത്സവം സംസ്ഥാനതല ചടങ്ങുകളുടെ രാവിലെ എട്ട് മുപ്പതിനും നടക്കും പത്തോടെ സ്കൂൾ തല പ്രവേശനോത്സവവും തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസ് തല പ്രവേശനോത്സവവും നടക്കും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വീടുകളിൽ മുഖ്യമന്ത്രിയുടെ അച്ചടിച്ച സന്ദേശം പി ടി എ വാർഡ് ജാഗ്രതാ സമിതികൾ മുഖേന എത്തിക്കും സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റന്നാൾ മുതൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സഹായികളും നോട്ടുകളും പി രൂപത്തിൽ നൽകും രാവിലെ എട്ട് മുപ്പതിനും വൈകുന്നേരം മൂന്നും മുപ്പതിനും ഇടയിലായിരിക്കും ക്ലാസ് ഇടുക്കി ജില്ലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രായോഗികമാക്കുന്നതിന് പൊതുപഠന കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുമെന്ന് സമഗ്ര ശിക്ഷാ കേരളം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലെന്ന് സമഗ്ര ശിക്ഷാ കേരളം നടത്തിയ കണക്കെടുപ്പിൽ കണ്ടെത്തി പുതുതായി പ്രവേശനം നേടിയതുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രാഥമിക കണക്കെടുപ്പിലാണ് ഇത്രയും കുട്ടികൾക്ക് ഓൺലൈൻ പഠനം അപ്രാപ്യമാണെന്ന് കണ്ടെത്തിയത് ജില്ലയിലെ നൂറ് വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൌകര്യം ഉറപ്പുവരുത്തുന്നതിന് കഴിഞ്ഞ വർഷത്തെ പോലെ പൊതുപഠന കേന്ദ്രങ്ങൾ ംഭിക്കുന്നതിനും നിലവിലുള്ളവ ശാക്തീകരിക്കുന്നതിനും സമഗ്ര ശിക്ഷാ കേരളം നേതൃത്വം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു ഓൺലൈൻ പഠന സൌകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലെ കുട്ടികൾക്കായി അവർ താമസിക്കുന്ന പ്രദേശത്ത് അനുയോജ്യമായ പൊതുപഠന കേന്ദ്രങ്ങൾ കണ്ടെത്തി സൌകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനം പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും ഓൺലൈനായി നടത്താൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല വിദ്യാഭ്യാസ ഓഫീസർമാരുടെ യോഗത്തിലും തീരുമാനിച്ചു കേരളത്തിൽ കാലവർഷം നാളെ മുതൽ സജീവമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തുടക്കത്തിൽ മഴ ദുർബലമാകാനാണ് സാധ്യത ഇന്ന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ചൊവ്വാഴ്ച വരെ കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധത്തിന് പോകാൻ പാടില്ല ലോക്ഡൌൺ നിയന്ത്രണങ്ങളും മോശം കാലാവസ്ഥയും സംസ്ഥാനത്തെ മത്സ്യബന്ധ മേഖലയെ സാരമായി ബാധിച്ചു ട്രോളിംഗ് നിരോധനം കൂടി ആരംഭിക്കുന്നതോടെ തീരമേഖലയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും വിശദാംശങ്ങളുമായി കൊല്ലത്തു നിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ഒരു വർഷത്തിലേറെയായി തുടരുന്ന കോവിഡ് പ്രതിസന്ധിക്കൊപ്പം പ്രതികൂല കാലാവസ്ഥയും പതിവായതോടെ ചക്രശ്വാസം വലിക്കുകയാണ് മത്സ്യബന്ധന മേഖല കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മത്സ്യബന്ധന യാനങ്ങൾക്കും ഹാർബറുകൾക്കും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മൂലം പതിവായി പണിക്കു പോകാനാകുന്നില്ല ഇതിന് ഇളവ് ലഭിക്കുന്ന അവസരങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയും മത്സ്യലഭ്യത കുറവും വെല്ലുവിളിയാകുന്നു അന്നന്ന് അന്നത്തിന് വകതേടിയിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാനാകാത്ത നാളുകളെ തീരമേഖലയിലെ രോഗവ്യാപനവും

പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോവിഡ് മഹാമാരിക്കൊപ്പം പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ചവർക്ക് മൻ കി ബാത്തിലൂടെ അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് വർഷത്തിനുള്ളിൽ നേടിയത് രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങളെന്നും പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ജൂൺ ഒൻപത് വരെ ലോക്ഡൌൺ തുടരും ഇന്നുമുതൽ കൂടുതൽ ഇളവുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയോടെ നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും ബജറ്റ് അവതരണം വെള്ളിയാഴ്ച സംസ്ഥാനത്ത് സ്കൂളുകളിലും കോളേജുകളിലും മറ്റന്നാൾ അധ്യയനത്തിന് തുടക്കമാകും പ്രവേശനോത്സവം ഓൺലൈനായി നടക്കും കേരളത്തിൽ നാളെയോടെ കാലവർഷം സജീവമാകും മഴക്കാല രോഗങ്ങൾ തടയാൻ മൂന്ന് ദിവസത്തെ ശുചീകരണ യജ്ഞം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താപ്രക്ഷേപണം